നമ്മൾ ഒരിക്കൽ കൂടി കണ്ണൂരിലെ മട്ടന്നൂരിലേക്ക് പോവുകയാണ്. അവിടെ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ DYFI പ്രവർത്തകർ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി എന്ന പുതിയ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ നിന്ന് DYFI പ്രവർത്തകർ ഇറക്കിക്കൊണ്ടുപോയി, അങ്ങനെയാണോ കരുതേണ്ടത്? വിജയകുമാർ, തീർച്ചയായും ഇപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ച ഒരു SFI പ്രവർത്തകൻ പോലും പോലീസ് കസ്റ്റഡിയിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ പേരെയും DYFI പ്രവർത്തകർ ഇടപെട്ട് ഈ വാഹനത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എന്ന് തന്നെയാണ്. പോലീസും പോലീസ് ആദ്യഘട്ടത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റി അല്പം മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ബലം പ്രയോഗിച്ച് ഇവരെ ഇറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം ജീപ്പിലുണ്ടായിരുന്ന SFI നേതാക്കളെയാണ് DYFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇറക്കിയത്. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയ ഈ ബസ്സിലുണ്ടായിരുന്ന, അതായത് പോലീസ് ബസ്സിലുണ്ടായിരുന്ന SFI പ്രവർത്തകരെയും DYFI പ്രവർത്തകർ അവരെ കസ്റ്റഡിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇപ്പോൾ നിലവിൽ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു SFI പ്രവർത്തകൻ പോലും പോലീസിന്റെ കസ്റ്റഡിയിലില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് വാഹനം തടഞ്ഞു വെക്കുക, അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്, അതായത് പോലീസ് വാഹനത്തിന്റെ ചാവി ഊരിയെടുത്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പോലീസിന് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആ രീതിയിൽ പറയുന്നുണ്ട്. DYFI പ്രവർത്തകർ സംഘടിച്ചെത്തി, നേരത്തെ തന്നെ നിശ്ചയിച്ചതുപോലെ സംഘടിച്ചെത്തി ഈ പോലീസ് വാഹനം തടഞ്ഞു വെച്ച് ആദ്യം SFI ജില്ലാ നേതാക്കളെ ഇറക്കി പിന്നീട് ഈ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഴുവൻ ഇറക്കി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഇനി തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം പിന്നീട് മട്ടന്നൂർ ടൗണിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലും പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ മറ്റ് നടപടികളിലേക്കോ പോലീസ് പോയിട്ടില്ല. ഇനി തുടർ എന്തെങ്കിലും നടപടി പോലീസ്. അരുൺ, ഇതിൽ നേതാക്കന്മാരുണ്ടായിരുന്നോ? ജില്ലാ നേതാക്കന്മാരൊക്കെ ആയിരുന്നോ DYFIയുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ഈ പോലീസ് വാഹനത്തിൽ നിന്ന് അവരെ SFI പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുപോവുകയും അല്ലെങ്കിൽ പോലീസ് വാഹനത്തിന്റെ ചാവി ഊരി എന്നൊക്കെ ആരോപണമുള്ളതിൽ ജില്ലാ നേതാക്കളൊക്കെ ഉൾപ്പെടെയാണോ? വിജയകുമാർ, DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. DYFIയുടെ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ ഇറക്കി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ ആദ്യം കണ്ടതാണ് ഈ വാഹനം, അതെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയ വാഹനം ഈ DYFI പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പിന്നീട് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഇവർ ഈ SFIയുടെ ജില്ലാ നേതാക്കളെ മർദ്ദിച്ചു, വട്ടന്നൂർ CI ഉൾപ്പെടെയുള്ള സംഘം മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത, അതായത് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ച മുഴുവൻ SFI പ്രവർത്തകരെയും മട്ടന്നൂർ നഗര ടൗണിൽ വെച്ച് തന്നെ ഈ കസ്റ്റഡിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അല്പം ഗൗരവമാണ്. കാരണം ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കേന്ദ്ര ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായി, സുരക്ഷ ശക്തമാക്കിയതാണ്. അത്തരത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വയനാടുള്ള യാത്രാ മധ്യേ ഗവർണർക്കെതിരെ ഈ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ നേതാക്കളെ നിമിഷങ്ങൾക്കകം ഇറക്കിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഒരാൾ പോലും മട്ടന്നൂർ സ്റ്റേഷനിൽ കസ്റ്റഡിയിലില്ല എന്ന് സ്ഥിരീകരിച്ചു പറയാൻ സാധിക്കും. അത് പോലീസും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വീണ്ടും കരിങ്കൊടി പ്രതിഷേധം ഇരിട്ടിയിലും പേരാവൂർ ഉൾപ്പെടെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഗവർണർക്കെതിരെ നേരെ ഉണ്ടായി എന്ന പുതിയ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് വയനാടുള്ള യാത്രാ മധ്യേ ആദ്യം മട്ടന്നൂരിലും പിന്നീട് ഇപ്പോൾ ഈ അല്പം നിമിഷം മുമ്പ് പുറത്തു വന്ന വിവരമനുസരിച്ച് പേരാവൂരിലും ഇരിട്ടിയിലും ഈ ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പങ്കുവെക്കാനാകും. വിജയകുമാർ. യെസ്, പോലീസ് കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ DYFI പ്രവർത്തകർ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മട്ടന്നൂർ പോലീസാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ മട്ടന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ, ഗവർണറെ കരിങ്കൊടി കാണിച്ചതിന് കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരാരുമില്ല. അവരെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിൽ ഉണ്ടായിരുന്നു.
ഈ പോലീസ് വാഹനത്തിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ടു പോകാനുണ്ടായിരുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂരിൽ ഗവർണറുടെ യാത്രയ്ക്കിടെ മറ്റ് ചില സ്ഥലങ്ങളിലും ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും.